ഹായ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെടിയൊക്കെ നനച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാ ദിവസവും നനയ്ക്കാറില്ല, ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെയാണ് നനയ്ക്കുന്നത്. കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതെല്ലാം നനയ്ക്കുന്നതും ബാക്കി കുറച്ച് വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഹോസൊക്കെ ഫിറ്റ് ചെയ്ത് ഇനി ആ വെള്ളം വരുന്നുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവാണ്. ആ കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ പൈപ്പ് മാറ്റി കൊടുക്കാം. ആ ഇതിപ്പം ആ കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ആ നല്ല രീതിയിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പല ചെടികളെല്ലാം പല സ്ഥലങ്ങളിലായിട്ടിരിക്കുകയാണ്. ഇപ്പം ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം. ഇപ്പം നേരത്തെ ഇതെല്ലാം ഇരുന്നത് മറ്റേ പ്ലാസ്റ്റിക് ചട്ടികളിലായിരുന്നു. ഇപ്പം അതെല്ലാം മാറ്റി, ഇപ്പോഴും പ്ലാസ്റ്റിക് ചട്ടി ഉണ്ട്, പിന്നെ കുറച്ച് സിമൻറ്റ് ചട്ടിയൊക്കെ മേടിച്ച് അപ്പോൾ അതിനകത്തോട്ട് മാറ്റിയൊക്കെ ചെയ്ത് ആ ഇതിനെല്ലാം ഇനി റീഅറേഞ്ച് ചെയ്യണം ഇതെല്ലാം. എനിക്കൊന്ന് വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറവാണ്. പിന്നെ പല രീതിയിലുള്ള ചെടികളുണ്ടായിരുന്നു. ഇപ്പം മണിപ്ലാന്റ് ആണെങ്കിലും മണിപ്ലാന്റ് നമ്മുടെ ഈ കോവിഡ് സമയത്തൊക്കെ ആയിരുന്നു മണിപ്ലാന്റിൻ്റെ ഒരു അയ്യരുകളിയായിരുന്നു. മണിപ്ലാന്റ് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ കുറേ മണിപ്ലാന്റൊക്കെ അങ്ങ് പോയി. ഹാങ്ങിങ് ആയിട്ടാണെങ്കിലും കൂടുതലും ഹാങ്ങിങ് ആയിട്ടായിരുന്നു. ഇപ്പം ഹാങ്ങിങ് ആയിട്ട് വളരെ കുറവ് ചെടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ കലാത്തി ഉണ്ടായിരുന്നു, സ്പൈഡർ പ്ലാന്റ് ഉണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക അഗ്ലോണിമ ഉണ്ടായിരുന്നു, ജെയ്ഡ് ജെയ്ഡൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പോയി. സി സി പ്ലാന്റ് ആ സി സി പ്ലാന്റൊക്കെ നല്ല റേറ്റാണ്. കുറേ നേരത്തെ ഞാൻ ചെറുതായിട്ടൊക്കെ കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. സി സി പ്ലാന്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, സി സി പ്ലാന്റ് അഗ്ലോണിമയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നല്ല രീതിയിലൊന്ന് ചെയ്യണമെന്നുണ്ട്. പിന്നെ എന്താ പെന്നി ടൈപ്പ് പ്ലാന്റുകളുണ്ടായിരുന്നു, ഫിലാൻഡ്രോൺ ടൈപ്പ്, പിന്നെ റോസ, അങ്ങനെ കുറേ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കണ്ണാടി ചെടിയൊക്കെ ആണെങ്കിൽ കുറേ വെറൈറ്റി കണ്ണാടി ചെടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ഫംഗസ് വന്ന് അങ്ങ് നശിച്ചു പോയിരുന്നു. എനിക്കറിയത്തില്ല എന്താ കാര്യമെന്ന്. പല സ്ഥലങ്ങളിലും പല വീട്ടിലും ഇങ്ങനെ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ കണ്ണാടി ചെടി ഫംഗസ് വന്ന് നഷ്ടമാണ്. ഞാൻ എല്ലാ കളർ ചെടികളും ഉണ്ടായിരുന്നു, എല്ലാ കളറിലെ കണ്ണാടി ചെടികളും ഉണ്ടായിരുന്നു. ഏതാണ്ട് 10-15 വെറൈറ്റി കണ്ണാടി ചെടികളുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഇതെല്ലാം ആദ്യം ചട്ടിയിലായിരുന്നു വെച്ചിരുന്നത്, പിന്നെ അതെല്ലാം എടുത്ത് ഞാൻ നിലത്ത് വെച്ച്. അപ്പം കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പം എല്ലാം കണ്ണാടി ചെടി എല്ലാം കൂടുതലും പോയി. പിന്നെ ഇപ്പം ബുഷി ടൈപ്പായിട്ട് മണിപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബുഷി ടൈപ്പും ഹാങ്ങിങ്ങും ഉണ്ട്. ഹാങ്ങിങ് കുറച്ചേ ഉള്ളൂ, ഇപ്പോൾ 2-3 ഹാങ്ങിങ് ആയിട്ട് ഉള്ളു, ബാക്കിയെല്ലാം പോയി. ഈ 4 ചുറ്റും മണിപ്ലാന്റ് ഹാങ്ങിങ് ആയിരുന്നു. പിന്നെ ബുഷിയായിട്ട് ഇപ്പം കുറച്ച് മണിപ്ലാന്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു ടൈമിൽ ചെയ്യുന്നതായിരിക്കും. ഒരു എല്ലാ ദിവസവും നനയ്ക്കത്തില്ല, ഒന്ന് രണ്ടാണ് നനച്ചു കൊടുക്കുന്നത്. അഗ്ലോണിമ അഗ്ലോണിമ ജെയ്ഡ്, പിന്നെ കറ്റാർവാഴയാണെങ്കിലൊരു 4-5 മൂട് ഉണ്ടായിരുന്നു നമുക്ക്. 4-5 മൂട് പല കാരണങ്ങൾ കൊണ്ടെന്ന് എനിക്കറിയില്ല. എന്താ കറ്റാർവാഴ നശിച്ചു പോയായിരുന്നു, ഇപ്പോൾ വീണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു വരുന്നു. നേരത്തെ നമ്മൾ പിന്നെ കവറിനകത്തായിരുന്നു വെച്ചിരുന്നത്, ഇപ്പോൾ ചട്ടിയിലോട്ട് മാറ്റി. അപ്പോൾ ഈ കറ്റാർവാഴയൊക്കെ നല്ല രീതിയിൽ ഇപ്പം കളിച്ചു വരുന്നുണ്ട്. അതുപോലെ ഒരു 3-4 മൂട് അപ്പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ അതിപ്പം വീട്ടിൽ എണ്ണയ്ക്കും മറ്റുള്ള ബ്യൂട്ടി സംഭവമായ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് വീട്ടുകാരൊക്കെ. പിന്നെ ഇപ്പം അതൊന്നും അറേഞ്ച് ചെയ്ത് വെക്കണം. ഇത് പല സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ കുറച്ചിപ്പുറത്ത്, കുറച്ചപ്പുറം, കുറച്ചിപ്പുറം, അങ്ങനെ പല ഏരിയകളിലായിട്ടാണ് ചെടിയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനല് DJ4 Vlogs എന്നാണ് ചാനലിൻ്റെ പേര്. ഈ ചാനലിൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇഷ്ടമാണെങ്കിൽ ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ളൊരു എന്താ ഒരു മോട്ടിവേഷനാണ്.
അപ്പോൾ തുടക്കക്കാരൻ്റെ നിലയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലല്ലേ നമുക്ക് മുന്നോട്ടുള്ള ഒരു യാത്ര സുഗമമാകും. പിന്നെ എങ്കിലല്ലേ നമുക്ക് നല്ല നല്ല വീഡിയോസുകളായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലോട്ട് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ യൂട്യൂബർ ഒന്നുമല്ല, നമ്മളൊരു സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് കണക്കെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ മണിപ്ലാന്റ് ഹാങ്ങിങ് ഇപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ, ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന രണ്ട് ഹാങ്ങിങ്ങേ ഉള്ളൂ. ഇപ്പം മൂന്നും നാല് ഈ രണ്ട് സൈഡും നല്ല രീതിയിൽ ഹാങ്ങിങ് ആയിട്ട് നിൽപ്പുണ്ട്, അതെല്ലാം പോയി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പം ഇന്നലെ കുറച്ച് തേങ്ങയായിരുന്നു, ഇന്നലെ ഒരു വീട് ഇട്ടിട്ടായിരുന്നല്ലോ, കാട് വെട്ടി തെളികളതിൻ്റെ വീട്. അപ്പം കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ കാട്ടിനകത്തും കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് തേങ്ങ അടർത്തിയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് തേങ്ങ ഉണ്ട്, അപ്പോൾ അതൊന്ന് പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതാണ് വാക്ക്, കത്താളി പൊടിക്കാനൊക്കെ, കത്താളി അല്ലെങ്കിൽ വെട്ട് കത്തി കത്തി പറയാറുണ്ട്, പല സ്ഥലങ്ങളിൽ പല രീതിയിലും അറിയപ്പെടുന്നു. അപ്പം നമുക്കിത് ഈ ഒരു ഐറ്റം വെച്ച് പൊതിക്കാനാണ് എളുപ്പം. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും, സ്പീഡിൽ സ്പീഡിൽ എടുക്കാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞാൽ കത്താളൊക്കെ ആകുമ്പോഴത്തേക്ക് അത് എല്ലാ ആൾക്കാർക്കും ഒരു വശം കാണത്തില്ല. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ തേങ്ങ പൊതിക്കുന്ന എന്തോ പല പേരിലാണ്, പേരെന്ന് കമൻ്റ് ചെയ്യണം അറിയാവുന്ന. പിന്നെ കുറച്ച് വലിയ തേങ്ങയാണ്. ആ കുറച്ച് തേങ്ങയേ ഉള്ളൂ ഇവിടെ, നമുക്ക് ഒരുപാട് തെങ്ങൊന്നും ഇല്ല, മൂന്നാല് മൂട്ട് തെങ്ങേ ഉള്ളൂ. പിന്നെ എല്ലാം കാടൊക്കെ ആയതുകൊണ്ട് ആ കാട്ടിനകത്തൊക്കെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി ഒരടക്കും. അങ്ങനെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ പച്ച തേങ്ങയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊതിച്ചെടുക്കാൻ പറ്റും, ഉണക്കിയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താ പറയുക, തൊണ്ടൊക്കെ ഇളകി വരാനൊക്കെ കുറച്ച് പോകാതിരിക്കും. പച്ച തേങ്ങുമ്പോൾ ഈസിയായിട്ട് കണ്ട് പിടിപിടിക്കുമ്പോൾ പോയി. ആ ചിലവർക്ക് കത്താൾ വെച്ച് തേങ്ങ പൊതിക്കാനായിരിക്കും പറ്റും, ചിലവർക്ക് ഇത് വെച്ചായിരിക്കും എളുപ്പം. ചില സമയത്ത് നമ്മളിത് കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഇത് കൊപ്രയൊക്കെ ആക്കുക, കൊപ്ര ആട്ടിയെടുക്കാറുണ്ട്. അതായത് കുറച്ച് പാടാണ് അത് ഉണക്കിയെടുക്കാനും അരിയാനും, അങ്ങനെ കുറച്ച് പാടാണ്. പക്ഷേ നല്ല എണ്ണ കിട്ടും, ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട്. തേങ്ങ പിന്നെ ഒരു മാസത്തെ തേങ്ങ ബാലൻസ് ഉപയോഗിച്ചതിന് ശേഷം വരുന്ന എടുത്തിട്ട് ബാക്കി അത് ആട്ടാനൊക്കെ എടുക്കാറുണ്ട്. അത് വല്ലപ്പോഴേ പറ്റത്തുള്ളൂ, അത് എപ്പോഴും നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം.